അഡ്വാൻസ് ആയി 1 ഇയർ പേയ്മെന്റ് വേണ്ട. ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ച് പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസ്സസ് നൗ etution.biz. നിങ്ങൾ ധന്വന്തരി മന്ത്രം ചൊല്ലാറുണ്ടോ? സുപ്രധാനമായ ഓപ്പറേഷന് മുമ്പ് കൂട്ടമായി ധന്വന്തരി മന്ത്രം ചൊല്ലുന്ന ഡോക്ടർമാരുടെ ഒരു വീഡിയോ ആണിത്. കർണാടകയിൽ നിന്നുമുള്ള ഈ കാഴ്ച ഒരേ സമയം ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് മുമ്പുള്ള ഡോക്ടർമാരുടെ പ്രാർത്ഥന മാത്രമല്ല കാണിക്കുന്നത്, ഒപ്പം അയാളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള അവരുടെ ഡെഡിക്കേഷനും പ്രതീക്ഷയും കൂടിയാണ്. ധന്വന്തരി മന്ത്രം ചൊല്ലുന്നതിന് പുറകിലും ഒരു കാരണമുണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ വളരെ പോസിറ്റീവായ ഒരു ഊർജം അത് ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുടെ മനസ്സിനെയും ശരീരത്തെയും പ്രാപിക്കുന്നുവെന്നും അങ്ങനെ ശാരീരികവും മാനസികവുമായ ഉന്നമനവും ശാന്തിയും അയാൾക്ക് ലഭിക്കുന്നുവെന്നുമാണ് വിശ്വാസം. മന്ത്രങ്ങൾക്ക് ഒരുതരം വൈബ്രേഷൻ ഉണ്ട് എന്നും അവകാശപ്പെടുന്നു. അത്തരം വൈബ്രേഷനുകൾക്ക് പുറകിൽ ശാസ്ത്രീയമായ പല വശങ്ങളുമുണ്ട്. ആയതിനാലാണ് വേദങ്ങളിൽ എഴുതപ്പെട്ട പല മന്ത്രങ്ങളെ പറ്റിയും അതിന്റെ പൊരുളുകളെ പറ്റിയും അറിയാൻ പലയിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ആളുകൾ എത്തുന്നത് എന്നും പറയപ്പെടുന്നു. വിഷ്ണു പുരാണ പ്രകാരം മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ഒന്നായ ധന്വന്തരി അസുരന്മാരും ദേവന്മാരും കൂടെ പാലാഴി കടഞ്ഞെടുത്തപ്പോൾ അമൃതമായി പ്രത്യക്ഷപ്പെട്ട ദൈവമാണ് എന്നും പറയുന്നു. ഒരു തുള്ളി അമൃത് കഴിച്ചാൽ ഒരിക്കലും മരിക്കില്ല എന്നതായിരുന്നു വിശ്വാസം. ധന്വന്തരി വിശ്വാസികളിലെ ഭയങ്ങളും അസുഖങ്ങളും അകറ്റുന്ന ദൈവമാണെന്നും ധന്വന്തരി മന്ത്രം ചൊല്ലുന്നത് ആയതിനാൽ മനുഷ്യരിലെ വിഷമതകളെ അകറ്റി സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ കർണാടകയിലെ ഈ ഡോക്ടർമാരുടെ സംഘം ചെയ്തതും ആ ഒരു കാര്യം തന്നെയാണ്. അവരുടെ കൃത്യനിർവഹണത്തിന് മുമ്പ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് മീഡിയവണ്ണിനെ ബാൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിൽ ആളുകൾക്ക് വലിയ ചോദ്യങ്ങളുണ്ട്. മീഡിയവണ്ണിന് ഒരു ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെടുന്നവർക്കും ശബ്ദം നിഷേധിക്കപ്പെടുന്നവർക്കും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് മീഡിയവണ്ണിന് എതിരെ മാത്രമുള്ള ഒരു നടപടിയായിട്ടല്ല, കാശ്മീർ റിപ്പോർട്ട് ചെയ്തതിൽ വരുത്തിയ വീഴ്ചയാണ്, ഇല്ലെങ്കിൽ അത് പക്ഷം പിടിച്ചത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പക്ഷം പിടിച്ചു അത് ഇന്ത്യക്ക് നാണക്കേടായ എന്നുള്ള അർത്ഥത്തിലാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് മാത്യു സാമുവൽ, അദ്ദേഹം ഇങ്ങനെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മീഡിയവണ്ണിന് ഒരു പ്രത്യേകമായ മറ്റ് ചാനലുകൾക്ക് ഇല്ലാത്ത ഒരു നയവും കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മീഡിയവണ്ണില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ പോയിട്ടില്ലെന്നേ, അതെങ്ങനെ മാത്യു സാമുവൽ കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആഭ്യന്തര മന്ത്രാലയം കാണുന്നു? ഓണയർ പോയാലല്ലേ, ഓണയർ പോയത് എവിടെ? ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ആളുകളെ തീരുമാനിക്കുന്നതിന് ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് ഇതേ ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഇതിന്റെ മാനേജ്മെന്റിലുള്ളത് എന്നത് വസ്തുതയാണ്. വരട്ടെ എന്നേ, എവിടെ ഇവർ കൊണ്ടുവരട്ടെ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. പലപ്പോഴും പറയുന്നതൊക്കെ തെറ്റായിരിക്കാം, പിന്നീട് അത് തിരുത്തുക, പിന്നെ വരുന്ന വഴിക്ക് പോട്ടെ, നോക്കാം. അഡ്വാൻസ് ആയി 1 ഇയർ പേയ്മെന്റ് വേണ്ട. ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ച് പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസ്സസ് നൗ etution.biz.